ಕುಂಜತೂರಿನಲ್ಲಿ ನೂತನವಾಗಿ ನಿರ್ಮಾಣಗೊಂಡ ಅಂಡರ್ಪಾಸ್ನಿಂದ ಬುಧವಾರ ಬೆಳಗಿನಿಂದ ವಾಹನ ಸಂಚಾರ ಆರಂಭಗೊಂಡಿತ್ತು. ಅಂಡರ್ಪಾಸ್ ನೀಡುವುದಾಗಿ ಅಧಿಕಾರಿಗಳ ಭಾಗದಿಂದ ಹಸಿರು ನಿಶಾನೆ ಲಭಿಸಿದಾಗ ಸ್ಥಳೀಯರು ಅತೀವ ಸಂತೋಷಪಟ್ಟಿದ್ರು. ಈ ರೀತಿಯ ಅಂಡರ್ಪಾಸ್ ಸಿಗಬಹುದೆಂದು ಯಾರೂ ಕೂಡ ನಿರೀಕ್ಷಿಸಿರಲಿಲ್ಲ ಎಂದು ಜನರು ಆಡಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. ಅಂಡರ್ಪಾಸ್ ಅಗಲ ಕಿರಿದಾಗಿತ್ತು. ಎರಡು ಲಘು ವಾಹನಗಳು ಮುಖಾಮುಖಿಯಾಗಿ ಸಂಚರಿಸಲು ಸಾಧ್ಯವಾಗದ ಪರಿಸ್ಥಿತಿ ಎದುರಾಗಿದೆ. ಬುಧವಾರ ಬೆಳಗ್ಗೆ ಎರಡು ವಾಹನಗಳು ಮುಖಾಮುಖಿಯಾಗಿ ಸಂಚರಿಸಲು ಸಾಧ್ಯವಾಗದೆ ತಾಸುಗಳ ತನಕ ಅಲ್ಲೇ ಉಳಿದು ಬಳಿಕ ಊರವರು ಹರಸಾಹಸಪಟ್ಟು ವಾಹನ ತೆರವುಗೊಳಿಸಿದ್ರು. ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಅಧಿಕೃತರು ಎರಡು ಲಘು ವಾಹನಗಳು ಮುಖಾಮುಖಿಯಾಗಿ ಸಂಚರಿಸಲು ಯಾವುದೇ ತಡೆ ಇರಲಾರದೆಂದು ವಾಗ್ದಾನ ನೀಡಿದ್ರು. ಈಗ ಎಲ್ಲವೂ ಟುಸ್ ಆದಂತೆ ಕಾಣುತ್ತಿದೆ. ಅಂಡರ್ಪಾಸ್ನಿಂದ ವಾಹನಗಳು ಹೊರಬರುವಾಗ ಸರ್ವಿಸ್ ರಸ್ತೆಯಿಂದ ಆಗಮಿಸುವ ವಾಹನಗಳು ಕಾಣುತ್ತಿರುವ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಭಾರಿ ಅಪಘಾತಗಳು ಸಂಭವಿಸುವ ಸಾಧ್ಯತೆಗಳು ಇವೆ. ಈ ವಿಷಯದಲ್ಲೂ ಅಧಿಕೃತರು ವಾಹನ ಸಂಚಾರದ ಸುರಕ್ಷತೆಯನ್ನು ಕಾಪಾಡಿಕೊಂಡು ಅಂಡರ್ಪಾಸ್ ನಿರ್ಮಿಸುವುದಾಗಿ ಹೇಳಿದ್ರು. ಆದರೆ ಅದು ಕೂಡ ಇಲ್ಲಿ ಫಲಪ್ರದವಾಗಲಿಲ್ಲವೆಂದು ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಹೋರಾಟ ಸಮಿತಿಯ ಸಕ್ರಿಯವಾಗಿ ಭಾಗವಾಗಿದ್ದ ಹೆದ್ದಾರಿ ಹೋರಾಟ ಸಮಿತಿಯ ನೇತಾರ ಅಶ್ರಫ್ ಬಡಾಚಿ ಹೇಳಿದ್ರು. അണ്ടർപാസ് എന്ന പ്രഹസനമാണ് നാം ഇത് കാണുന്നത്. ഇന്ന് രാവിലെ അണ്ടർപാസ് ഇവിടെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തുകൂടി ഒരു വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ അപകടകരമായ രീതിയിലേക്ക് പോകുന്നു. അങ്ങ് നിന്നൊരു കാറ് അല്ലെങ്കിൽ നിന്നൊരു കാറ് വന്നാൽ രണ്ട് കാർ നടുവിൽ നിന്ന് ബ്ലോക്കാകുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൃത്യമായി ഇതിനെ വൺ വേ ആക്കി ഇനി ഒരു അണ്ടർ പാസ് ഇവിടെ അനുവദിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇല്ല എങ്കിൽ തീർച്ചയായും വലിയ ഒരു അപകടത്തിലേക്ക് പോകും. കാരണം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഇതിൽ പോകാൻ പറ്റില്ല. ഇവിടെ നടന്നു പോകാനുള്ള പ്രയാസം പോലുമുണ്ട്. ഇത് വെറും അവർ 14 ഫീറ്റ് 14.5 ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഉള്ളത് 13 ഫീറ്റിലും ഇത് കൃത്യമായി 13 ഫീറ്റ് പോലും അളവിൽ കാണാൻ പറ്റുന്നില്ല. അതിൽ നിന്നും 1.5 ഫീറ്റ് രണ്ട് സൈഡും 1.5 ഫീറ്റിന്റെ കുറവുണ്ട്. അപ്പൊ തീർച്ചയായും ഇതിന് ഇനിയുള്ള ഒരു പരിഹാരം തന്നില്ല എങ്കിൽ രാഷ്ട്രീയ ഹെദ്ദാരി പോരാട്ട സമിതിയുടെ വരും ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അത്രയും അപകടകരമായ രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഇത് വെറും ഒരു പ്രഹസനമാണ്. െ പറ്റിച്ച് നാട്ടുകാരോട് പറഞ്ഞ് നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ച് ഞങ്ങൾ ഇതിന് കൃത്യമായ നല്ല രീതിയിൽ ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരികയും ഉദ്യോഗസ്ഥരായി കലക്ടറായും അതുപോലെ തന്നെ UFCC അധികൃതരുമായും MLA മാരും എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ നാട്ടിലെ മുഴുവനും രാഷ്ട്രീയ ജനപ്രതിനിധികൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് നേടിയെടുത്ത ഈ ഒരു അണ്ടർപാസിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ചെയ്ത സമരം വെറും പിന്നെ വേസ്റ്റായി പോയി എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായ ഇനി ഒരു അണ്ടർപാസ് ഞങ്ങൾക്ക് ഇത് വൺ വേ ആക്കി ഒരു അണ്ടർപാസ് നിർമ്മിച്ചു തരേണ്ടതുണ്ട്. ಈ ಸಂದರ್ಭ ಹೋರಾಟ ಸಮಿತಿಯ ನೇತಾರರಾದ ಜಬ್ಬಾರ್ ಪದವು, ಹಸೈನರ್, ಬಶೀರ್ ಎಸ್ಎಂ, ಆಲಿಕುಟ್ಟಿ, ಅಶ್ರಫ್ ಕುಂಜತೂರು, ಬಾಪನ್ ಕುಂಜಿ ಸೇರಿದಂತೆ ಮೊದಲಾದವರು ಜೊತೆಗಿದ್ರು. ರೆಹಮಾನ್ ಉದ್ಯಾವರ, ವಿ4 ನ್ಯೂಸ್, ಮಂಜೇಶ್ವರ.